അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലി കുല്ലിഹിം വസ്സഹാബത്തി അജ്മഈൻ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ കേൾക്കുന്നതും പറയുന്നതുമായ കാര്യങ്ങൾ അവൻ്റെ അടുക്കൽ ഏറ്റവും സ്വീകാര്യയോഗ്യമായ അമലുകളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇരു വീട്ടിലും അള്ളാഹു സുബ്ഹാനഹു വതആല നാമും നാമുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും അള്ളാഹു സുബ്ഹാനഹു വതആല വിജയിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, ദ ഡെയിലി റിമൈൻഡർ എന്ന് പറയുന്ന ഇസ്ലാമിക് ചാനലിലൂടെ വ്യത്യസ്തമായ ധാരാളം അറിവുകൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ കേട്ടവരാണ്. ഒരുപാട് ആളുകൾ അത് ജീവിതത്തിൽ പകർത്തി അവരുടെ ജീവിതത്തിൽ മാറ്റത്തിൻ്റെ മാറ്റൊലികൾ സൃഷ്ടിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അള്ളാഹു അത് കബൂലാക്കട്ടെ. ചില ആളുകൾക്ക് ചില പ്രതിസന്ധികൾ വരികയും നമ്മുടെ ഉസ്താദുമാരെ നിർദ്ദേശിച്ച പ്രകാരമുള്ള ദിക്കറുകൾ അവരുടെ ജീവിതത്തിൽ നിത്യമാക്കുകയും ചെയ്തത് മുഖേനെ അവരുടെ ജീവിതത്തിൽ ഒട്ടനവധി നിരവധി മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്ന് അവരുടെ അനുഭവം കൊണ്ട് തന്നെ അവർ നമ്മളോട് പങ്കുവച്ച ധാരാളം ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്കെല്ലാം ഇനിയും അവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും റാഹത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ പരീക്ഷണങ്ങളില്ലാത്തവരായിട്ട് ആരാണുള്ളത്? ഒന്നല്ലെങ്കിൽ മറ്റൊന്നിൽ നമുക്ക് വിഷമങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ നമ്മുടെ ബിസിനസ്സിലായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ കുടുംബ ബന്ധമിത്രാദികളുടെ ജീവിതങ്ങളിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളുടെ കാര്യങ്ങളിലായിരിക്കാം. ഇങ്ങനെ സമ്പൂർണമായി ജീവിതം രക്ഷപ്പെടുന്നതും സന്തോഷകരമാകുന്നതും 100-ൽ 50% ആളുകളുടെ അല്ലെങ്കിൽ 20% ആളുകളുടേത് മാത്രമായിരിക്കും. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക, ഉള്ളതുകൊണ്ട് അള്ളാഹുവിൽ നിർവൃതി നേടുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം. നമ്മുടെ ഏറ്റവും വലിയ മനസ്സ് എന്ന് പറയുന്നത് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാകണം. വീണ്ടും 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 ആഗ്രഹങ്ങൾ ഇങ്ങനെ മോഹങ്ങൾ ഇങ്ങനെ പെയ്തു കൂട്ടുമ്പോഴാണ് നമുക്കൊരുപാട് നിരാശകൾ, എവിടെയോ എന്തെല്ലാം നമ്മൾ നഷ്ടപ്പെടുത്തിയത് പോലെയുള്ള നിരാശകൾ നമുക്ക് തോന്നുന്നത്. അതേസമയം മോഹങ്ങളൊന്നുമില്ല, നമുക്ക് ആഗ്രഹങ്ങളൊന്നും ഇല്ല. റബ്ബ് സുബ്ഹാനഹു വതആല തരുന്നത് എന്തോ അത് മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടത്, അത് മാത്രമാണ് എനിക്ക് അർഹതയായിട്ടുള്ളത് എന്ന് കരുതി മോഹങ്ങൾ മാറ്റിവെക്കുക. ഒരുപാട് അതിമോഹങ്ങൾ കാണാതിരിക്കുക. നിന്നെ ഏറ്റവും കൂടുതൽ അറിയുന്നത് നിന്റെ റബ്ബാണ്. നിനക്ക് വേണ്ടുന്ന വിധത്തിൽ എല്ലാം നൽകാൻ കഴിവുള്ളവനും അവനാണ്. അവനെ മറന്നുകൊണ്ടൊരു ജീവിതം നിനക്ക് എന്തിനാണ്? അതേ പറഞ്ഞില്ലേ, മൻ അറാദ സ്വാഹിബൻ അല്ലാഹു യക്ഫി, മൻ അറാദ സ്വാഹിബൻ അല്ലാഹു യക്ഫി, മൻ അറാദ സ്വാഹിബൻ അല്ലാഹു യക്ഫി. നിന്റെ ജീവിതത്തിൽ നിന്നെ കൈയൊഴിയാത്ത ഒരു കൂട്ടുകാരന് നിനക്ക് വേണോ? നിന്റെ ജീവിതത്തിൽ നിന്നെ നിരാശപ്പെടുത്താത്ത ഒരു കൂട്ടുകാരനെ നിനക്ക് വേണോ? നിന്റെ കൂടെ താങ്ങും തണലുമായി നിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നെ കൈപിടിക്കുന്ന ഒരു കൂട്ടുകാരനെ നിനക്ക് വേണോ? നിന്റെ എല്ലാ വിഷമഘട്ടങ്ങളിലും നിന്റെ വിഷമകഥകളെ മറ്റാരും മനസ്സിലാക്കുന്നതിനേക്കാളും എത്രയോ നേരത്തെ നിന്റെ ജീവിതത്തിന്റെ വിലക്കുകളെയും നിന്റെ ജീവിതത്തിന്റെ ഗതിവിധികളെയും മനസ്സിലാക്കുന്ന ഒരു കൂട്ടുകാരനെ നിനക്ക് വേണോ? അല്ലാഹു യക്ഫി, നിനക്ക് അല്ല മതിയടാ മോനെ എന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് നിന്റെ ജീവിതം പരമാവധി നീ ഏൽപ്പിക്കുക, അവനിലേക്ക് തവക്കുലാക്കുക. അല്ലാഹു നമ്മുടെ കാര്യം ഏറ്റെടുക്കും. നാളെ വെള്ളിയാഴ്ച ദിവസമാണ്. ഇപ്പോൾ വെള്ളിയാഴ്ച രാവ് പോലും പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ വക്കിലെത്തി നിൽക്കുന്ന നമുക്ക് മാസങ്ങൾ നമ്മൾ അറിയുന്നില്ല. ഈ കൊറോണ എന്ന മഹാമാരി കടന്നു വന്നു ഒരു വർഷക്കാലം സാമ്പത്തികമായ വ്യവസ്ഥയും ജീവിതഗതിവിധികളെയും ഒരുപാട് മാറ്റിമറിച്ച് നമ്മളെല്ലാവരും സങ്കടങ്ങളിലാണ്, വിഷമങ്ങളിലാണ്, ദുരിതങ്ങളിലാണ്, സാമ്പത്തികമായ പ്രതിസന്ധികളിലാണ്. റബ്ബിലല്ലാതെ അഭയമില്ല. എത്ര കരഞ്ഞു പിടിച്ചിട്ടും കാര്യമില്ല. എത്ര പറഞ്ഞാലും റബ്ബ് സുബ്ഹാനഹു വതആലയുടെ ഖളാ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മാറിക്കിട്ടൂ. നമ്മുടെ സാഹചര്യങ്ങളും ലോക്ക്ഡൗണുകളും ഈ സാമ്പത്തികമായ വ്യവസ്ഥകളും
ഇനി ഉന്നതമായ നിലവാരത്തിലെത്തണമെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല വിചാരിച്ചിട്ടല്ലാതെ നമുക്ക് കഴിയുകയില്ല. പ്രിയമുള്ളവരെ, ഈ വെള്ളിയാഴ്ച രാവിൽ ഒരു മനുഷ്യൻ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അവന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും പാരായണം ചെയ്യൽ മധുരമുള്ള സൂറത്തുൽ മുൽക്ക് നമ്മൾ എല്ലാ ദിവസവും പാരായണം ചെയ്യുന്ന സൂറത്തുൽ മുൽക്ക് ഒരു മനുഷ്യൻ മഗ്രിബിന്റെ ഇശായിന്റെ ഇടയിൽ മൂന്ന് പ്രാവശ്യം പാരായണം ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓതുന്ന വീട്ടിൽ എല്ലാവിധ കണ്ണേറുകളെ തൊട്ടും എല്ലാവിധ പൈശാചികമായ ഉപദ്രവങ്ങളെ തൊട്ടും സാമ്പത്തികമായ ഞെരുക്കങ്ങളെ തൊട്ടും അതുപോലെ തന്നെ പൈശാചികമായ ഉപദ്രവങ്ങൾ, സിഹർ, കണ്ണേറ് പോലത്തെ അവരെ ജീവിതത്തിന് അസ്വസ്ഥതപ്പെടുത്തുന്ന മുഴുവൻ പ്രയാസങ്ങളിൽ നിന്നും മൂന്ന് പ്രാവശ്യം മോദി ആ വെള്ളത്തിൽ ഊതുകയും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അല്പം വെള്ളം ഈ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നതിന് മുമ്പ് അല്പം വെള്ളം എടുത്തിട്ട് ഈ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്ത് അതിലേക്ക് ഊതുകയും അവിടുത്തെ കുടുംബങ്ങളിൽ കുടിക്കുകയും നമ്മുടെ രക്ഷിതാക്കൾക്ക് കൊടുക്കുകയും മാത്രമല്ല ആ വെള്ളത്തിൽ കുളിക്കുകയും നമ്മുടെ വീട്ടിൽ തളിക്കുകയും ഒക്കെ ചെയ്യുന്നതോടുകൂടി അവന്റെ പൈശാചികതയും അവന് കേൾക്കുന്ന മാരകമായ രോഗങ്ങളും വലിയ വലിയ വൈറസ് പോലത്തെ രോഗങ്ങളിൽ നിന്നും ആ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്ന ആളിന് ശമനം ലഭിക്കുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ്. വെള്ളിയാഴ്ച രാവിന്റെ മഹത്വം അറിഞ്ഞിടപെടണം. എത്ര കൊറോണ വന്നാലും വെള്ളിയാഴ്ചക്ക് വെള്ളിയാഴ്ചയുടേതായ മഹത്വങ്ങളും അതിൻ്റെതായ പവിത്രതകളും അതിൻ്റെതായ രീതികളും ആ വെള്ളിയാഴ്ച രാവിനുണ്ടെന്ന് മനസ്സിലാക്കി കൊറോണ ചിലപ്പോൾ അല്ല വിചാരിച്ചാൽ പോകും. പക്ഷേ നമ്മൾ നഷ്ടപ്പെടുത്തിയ സമയങ്ങൾ ഒരിക്കലും ബാക്കിലേക്ക് പോവുകയില്ല. സമയങ്ങൾ തിരിച്ചു വരണമെന്ന് വിചാരിച്ചാൽ ആ സമയം ഒരിക്കലും തിരിച്ച് കടന്നു വരികയില്ല. ഓർക്കുക, നമ്മൾ ചിന്തിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്, പ്രിയമുള്ള സഹോദരിമാരെ, നമ്മുടെ ഈ കാലയളവിൽ ധാരാളം പണ്ഡിതന്മാർക്ക് അൽഹംദുലില്ലാ നമ്മൾ 313 കിറ്റും മറ്റ് കാര്യങ്ങളും ഒക്കെ കൊടുക്കാൻ നമ്മൾ തീരുമാനിക്കുകയും അൽഹംദുലില്ലാ കൊട്ടിയം, നമ്മളെ കൊല്ലം ജില്ലയിലെ കൊട്ടിയം സുമയ്യ ഓഡിറ്റോറിയത്തിൽ വെച്ച് മഹനീയമായ ഒരു 101 ഉസ്താദ്മാർക്ക് 50 കിലോ അരി വീതം ഈ ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ കഴിഞ്ഞു. അന്ന് ഞങ്ങൾ പാവപ്പെട്ട ഉസ്താദുമാര് വന്ന് അവിടെ വന്ന് സമീപിക്കണം, ആരെങ്കിലും അർജന്റ് ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ആ ഓഡിറ്റോറിയത്തിൽ വരണമെന്ന് പറഞ്ഞപ്പോൾ മാഷാ അല്ലാ സുബ്ഹാനല്ലാ 1700 ഫോമുകളാണ് ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ട് ആ കൊല്ലം ജില്ലയിലെ കൊട്ടിയം സുമയ്യ ഓഡിറ്റോറിയത്തിൽ ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞത്. ഇനി വിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ 12-ാം രാവിൽ അവർക്ക് എല്ലാവർക്കും ചെറിയ രീതിയിലെങ്കിലും ചെറിയ സാമ്പത്തികമായ സഹായം നൽകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന പ്രവാസി സുഹൃത്തുക്കളാണെങ്കിലും ഇത് കേൾക്കുന്ന ഉമ്മമാരാണെങ്കിലും ഇൻഷാ അല്ലാ ഞാനുമായി ബന്ധപ്പെടണം. അവർക്ക് കഴിയുന്ന നിങ്ങളെ കൊണ്ട് ഒരു ചാക്കരിയാണ് തരാൻ കഴിയുന്നതെങ്കിൽ ആ ഉസ്താദുമാർക്ക് അത് കൊടുക്കാൻ വേണ്ടി നിങ്ങളാൽ കഴിയുന്ന സാമ്പത്തികമായ സഹായങ്ങൾ നൽകണം. 1700 കൊല്ലം ജില്ലയിലെ മാത്രം കാര്യമാണ്. ഇതുപോലെ തന്നെ ആലപ്പുഴയിലെയും കോഴിക്കോടിലെയും ഓരോ ജില്ലകളിലും ഉസ്താദുമാർക്കൊരു സ്നേഹ സ്വാന്തനം എന്ന് പറയുന്ന രീതിയിൽ അൽഹംദുലില്ലാ വിപുലമായി തങ്ങന്മാരടക്കം ഹാഫുലിങ്ങളടക്കം നേതൃത്വം നൽകുന്ന ഈ മഹനീയമായ ഈ ഒരു സംരംഭത്തിലേക്ക് സഹോദരിമാരാൽ കഴിയുന്ന പാവപ്പെട്ട ഉസ്താദുമാർക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു ഇതിൽ പരിശുദ്ധമായ റബീഉൽ അവ്വലിനെ മുൻനിർത്തി, ഹബീബായ തങ്ങളെ മുൻനിർത്തി ചോദിക്കുന്നു, ഒരു ചാക്കരിയെങ്കിലും എന്റെ സഹോദരിമാരേറ്റെടുത്ത് 1700 ഫോമുകൾ കെട്ടിക്കിടക്കുന്ന ആ പാവപ്പെട്ട ഉസ്താദുമാർക്ക് നമ്മളെ കൊണ്ടൊരു കൈത്താങ്ങായാൽ, അവർ ഇൽമ് പറഞ്ഞു കൊടുക്കുന്ന ഉസ്താദുമാരാണ്, അവരെ സഹായിക്കുന്നവരെ, ദീനിനെ സഹായിക്കുന്നവരെ ഒരിക്കലും അള്ളാഹു പാഴാക്കുകയില്ല. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇത് നിങ്ങൾ കേട്ട ആളുകൾ പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് ഈ ഒരു അറിവ് പകർന്നു കൊടുക്കൽ സ്വതക്കയാണെന്ന മഹത്തായ ധർമ്മം നിങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്ന് വിനയ പുരസ്സരം ഓർമ്മപ്പെടുത്തി. ഉസൈക്കും ബിദ്ദു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നൗഫൽ അസ്ഹരി, കൊല്ലം.